ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിലാസ് ടേസ്റ്റി. ഇന്ന് നമ്മൾ എഗ് ഇഡ്ഡലി ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് കുക്കറിൽ വെച്ചിട്ട് എഗ് സ്റ്റീം ചെയ്ത ശേഷം കുറച്ച് മസാലയൊക്കെ ചേർത്ത് നമ്മൾ മുട്ട എണ്ണയിൽ വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇഡ്ഡലി കുക്കർ എടുക്കണം. ഇഡ്ഡലി തട്ടെടുത്തിട്ടുണ്ട്, അത് നമുക്കതിലൊന്ന് പൊട്ടിച്ചൊഴിക്കാം. എൻ്റെ ഇഡ്ഡലി തട്ട് ചെറുതാണ്, അപ്പോൾ അതിൽ പാകമായിട്ടില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ബൗൾ എടുത്താൽ മതി. ഞാനപ്പോൾ ഇതിലുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട് പൊട്ടിച്ചപ്പോൾ എൻ്റെ അത് ഓവർഫ്ലോ ആയിപ്പോയി. എൻ്റെ രണ്ട് കുഴിയിലേക്കും കൂടി ആയി. അപ്പോൾ എഗ് വൈറ്റ് സെപ്പറേറ്റ് അങ്ങനെ. അപ്പോൾ ഞാനത് കളയണില്ല, ഞാനത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാനൊരു ബൗൾ എടുത്തിട്ട്, ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലാണ് ചെയ്യുന്നത്. ഇതിലേക്കാണ് ഞാൻ അടുത്ത മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. ഇതിന് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കണം. ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി കുക്കറിൽ നമ്മളിത് സ്റ്റീം ചെയ്യാൻ വെക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു ഡിഷാണിത്. കുട്ടികളൊക്കെ ഇപ്പോൾ കോഴിമുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിക്കും. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയാവും, അല്ലെങ്കിൽ വൈകിട്ട് ഒരു ടീ സ്നാക്കായിട്ടും ഇത് കഴിക്കാം. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ തട്ട് ഒരു 2-3 തട്ടുണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളുടെ മുട്ട റെഡി ആയിട്ടുണ്ട്, 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഞാനിവിടെ ആകെ 2 മുട്ട എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിന് വേണ്ടി 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, 1/4 സ്പൂൺ തന്നെ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ബാറ്ററാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണിത്. അപ്പോൾ നമുക്ക് പൊരിക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ നമ്മളുടെ ആവിയിൽ വേവിച്ച മുട്ട എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് കോട്ട കൊടുക്കുക. ഇതുപോലെ നമ്മൾ 3 എണ്ണത്തിലും നല്ലെണ്ണം മസാല പുരട്ടി കൊടുക്കുക. നമുക്കിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അത് എണ്ണയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പം ആ പാത്രത്തിലിട്ടതാണ് എനിക്ക് കറക്റ്റ് ഇഡ്ഡലിയുടെ പാകത്തിൽ കിട്ടിയത്. അപ്പോൾ അതിലും കൂടെ മസാല തേച്ചിട്ട് ഞാനിപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് കാണിക്കാം. ഇതിന് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആവശ്യമുണ്ട്, അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എണ്ണയിൽ ചേർത്ത് കൊടുക്കുകയുള്ളൂ. ഇപ്പം എല്ലാ മുട്ടയും നമ്മൾ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കുക.
ഞാൻ ആദ്യം ഒന്ന് വറുത്ത് നോക്കി, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടി. ഇത് നമ്മൾ ആ ഒരു പാത്രത്തിൽ വെച്ചില്ലേ, അതാണ്. ഇത് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കണം. കാരണം കറിവേപ്പില തൂകിയ ശേഷം നമ്മൾ അടച്ച് വെക്കുക. കോഴിമുട്ട ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ്സിൽ തന്നെ നമ്മളുടെ എഗ് ഇഡ്ഡലി ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻസ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.